സോ ഗൈസ്, ഇരട്ട വൈ ഇരട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കൊറേ സിനിമ ഉണ്ടല്ലേ. ഞങ്ങൾ ആക്ച്വലി രോമാഞ്ചത്തിനാണ്, നമ്മൾ അന്ന് തിയേറ്ററിൽ നിന്ന് രോമാഞ്ചത്തിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ഞങ്ങള് രോമാഞ്ചം ഇറങ്ങുന്ന ദിവസം ഫസ്റ്റ് ഡേ ഷോ കാണാൻ വിചാരിച്ചു. പക്ഷേ ജോജു ജോർജിന്റെ കുറച്ച് വർക്കുകൾ ഇപ്പൊ അടുത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ കണ്ടപ്പോ ഭയങ്കര പ്രതീക്ഷയല്ലേ ഈ മനുഷ്യന്, ഭയങ്കര പ്രതീക്ഷ. ജോസഫ് അതുപോലെ നമ്മളെ മറ്റേ സിനിമ ഒറിഞ്ചു പറയും ജോസ്, ഇയാൾക്ക് എന്താ പറയുക, ഇയാൾക്കൊരു സ്ക്രീനിലൊരു മാജിക് കാണിക്കാൻ പറ്റും. എന്തായാലും ഭയങ്കര പൊട്ടൻഷ്യൽ. എന്റെ പൊന്നി ഇരട്ട പേര് പോലെ തന്നെ ട്വിൻസ്, രണ്ട് ട്വിൻസ് ആണ്, രണ്ട് ട്വിൻസ് ആണ്, ഒരു ട്വിൻസ് ആണ്. അപ്പോ പടത്തിന് എഴുതി കാണിച്ച ഇരട്ട എഴുതി കാണിച്ച തന്നെ അങ്ങനെയാണ് അല്ലെ, ഇങ്ങനെ രണ്ടിൽ മിക്സ് ചെയ്തിട്ട് എഴുതി കാണിച്ചു. പിന്നെ ഈ സിനിമക്ക് വലിയൊരു പ്രൊമോഷണൽ ഹൈപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിന്, അങ്ങനെ ഒരു പ്രൊമോഷണൽ ഹൈപ്പ് ഒന്നും ഇല്ല. അപ്പോ എനിക്ക് ആ ഒരു പ്രതീക്ഷ മൊത്തം നമുക്ക്, കാരണം ഒന്നും ഒരു പ്രൊമോഷൻ വളരെ ചുരുങ്ങിയ ലെവലില് പ്രൊമോഷൻ നടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഇവരുടെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കാണ് കണ്ടിട്ട് നിങ്ങക്ക് ഇഷ്ടമായ ഇത് വേറെ ഒരു പ്രൊമോഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു രക്ഷയില്ലാത്ത പടം ഉണ്ടോ? ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഈസ് പ്രോമിസിങ്. ഈ ഇറങ്ങിയ എല്ലാ പടങ്ങളും വെച്ചിട്ട് 2023 ഈസ് പ്രോമിസിങ്. ജോജു ജോർജ് മാൻ എന്തൊരു അഭിനയല്ലേ. രണ്ട് ഇരട്ടകൾ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ രണ്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുനടക്കണം. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ആട്രിബ്യൂട്ട്സ് ആവും, രണ്ട് ബോഡി ലാംഗ്വേജ് ആവും. ഇരട്ടകൾ എന്ന് പറയുമ്പോ തന്നെ അവർക്ക് രണ്ട് സ്വഭാവത്തിലും ആ ഒരാള് നമ്മള് ഭയങ്കരമായിട്ട് ഇരട്ടയില് ഒരാളോട് നമുക്ക് ഭയങ്കര ദേഷ്യം വെറുപ്പും തോന്നും, ഒരാളോട് നമുക്കൊരു സിമ്പതി തോന്നും. ഒരു അത് ഭയങ്കരമായിട്ട് പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഉണ്ടല്ലേ, ബോഡി ലാംഗ്വേജ് സൗണ്ട് എല്ലാം കൊണ്ടും എന്താ പറയാ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് തന്നെയാണ് നമുക്ക് തോന്നി. നമ്മൾ പറയുന്നുണ്ട് മമ്മൂക്ക് ഭയങ്കര സൗണ്ട് മോഡുലേഷൻ ഭയങ്കരമാണെന്നുള്ളത്, എനിക്കൊന്നും അതുപോലെയൊക്കെ തന്നെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വന്ന അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അവര് ശൃന്ദ കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഉള്ളത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സാബുമോൻ ഉണ്ടായിരുന്നു, പിന്നെ ആര്യ സലീം എന്ന് പറഞ്ഞുള്ള ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, പിന്നെ അഭിജ ശിവക്കല അല്ലേ, അതും പോലീസാണ്. അവരും പോലീസ് ഇവർ രണ്ടുപേരും പോലീസ് അഭിജ അവരാണല്ലോ പോലീസ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അല്ല ആര്യ സലീമാണ് പോലീസ്, ആര്യ സലീമാണ്. അപ്പോ സാബുമോൻ ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നേ, ഒരു പോലീസ് ക്യാരക്ടേഴ്സും കൂടി ഉണ്ട് അല്ലേ. അധികം മൂവിയിലൊക്കെ ഇങ്ങനെ സൈഡ് റോൾ ചെയ്യുന്ന ആളുകളൊക്കെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് പോലീസുകാരായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാരും പോലീസ് സ്റ്റേഷനും ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സീൻ മുതൽ നമുക്ക് എന്താ പറയുക, ഒരു ഇന്റൻസിറ്റി കിട്ടുന്നുണ്ട്. ചേട്ടാ ഇത് എന്താണോ നടക്കാൻ പോണെ, എന്താണോ നടക്കണെന്നുള്ളൊരു ഇന്റൻസിറ്റി. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടെന്ന് പറയാം, ഇതിന് കുറെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, കുറെ ബാക്ക് സ്റ്റോറീസ് കാണിക്കുന്നുണ്ട്, കുറെ ക്യാരക്ടേഴ്സ്, കുറെ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറീസ്, കുറെ ഇൻസിഡൻസ് ഉണ്ട് ഇതിൽ ബാക്ക് സ്റ്റോറി ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ സാധനങ്കളൊക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത്. കാര്യം അറിയോ, നല്ല രീതിയിൽ നറേറ്റ് ചെയ്തിട്ടാണ്, നല്ല രീതിയിൽ. സാധാരണ ബാക്ക് സ്റ്റോറീസ് പറയുമ്പോ എന്താ പറയാ, നമുക്ക് ഒന്നും കണക്ട് ആവൂല. ബാക്ക് സ്റ്റോറീസ് പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് മെയിൻ സ്റ്റോറിക്ക് വരും. പക്ഷെ ഇതിലെ ബാക്ക് സ്റ്റോറിയാണ് ഈ സിനിമയുടെ ഒരു വാരിയല് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ സംഗതി തന്നെ ഇതിന്റെ ബാക്ക് സ്റ്റോറിയാണ്. സോ ആ ബാക്ക് സ്റ്റോറി നല്ല രീതിയിൽ നമുക്ക് കൺവേ ആക്കി തന്നില്ലെങ്കിൽ, നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് സ്ക്രിപ്റ്റ് റൈറ്റർ രോഹിത് എം ജി കൃഷ്ണ മൂപ്പര് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ എല്ലാം കൊണ്ടും ഇരട്ട എന്ന് പറഞ്ഞ സിനിമ ഒരു എന്താ പറയാ, ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ, ഭയങ്കര ഡിഫറെന്റ്. പിന്നെ ഈ ഇരട്ടകളെ രണ്ട് ഒരാ സ്ക്രീനിൽ കാണിക്കുക എന്ന് പറയുമ്പോ, പണ്ടൊക്കെ നമ്മള് കുറെ ഇരട്ടകൾ വരുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ ഇപ്പട്ടോ, പണ്ടൊക്കെ നമുക്ക് അതിങ്ങനെ കാണുമ്പോ ആ ഇരട്ടകൾ എന്നുള്ള ഒരു ഫീലിംഗ് വരും. ഇത് നമുക്ക് റിയൽ ലൈഫിലുള്ള രണ്ട് ഇരട്ടകൾ ഒരുമിച്ച് പിന്നെ ഇതിന്റെ ഡയറക്ടറിനൊരു ബുദ്ധി എവിടെ കിടക്കണ വെച്ചാ, കൊറേ സീനൊന്നും ഇവർ രണ്ടാള് തമ്മിലുള്ള വെച്ചിട്ടില്ല. ഇവർ രണ്ട് ഈ ഇരട്ടകൾ തമ്മിലുള്ള സീനുകളൊന്നും കൊറേ ഇങ്ങോട്ട് ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. എന്നാ രണ്ടാൾക്ക് രണ്ട് ക്യാരക്ടറിനും ഒരേപോലെ റോളും ഉണ്ട്. മാക്സിമം സ്ക്രീനിലൊക്കെ രണ്ടാൾ, അതായത് നമ്മൾ കാണണം എന്ന് വിചാരിക്കുന്ന നമുക്ക് ആ ഇവർ രണ്ടാൾ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന സീനിലൊക്കെ അവരുണ്ട്. അല്ലാതെ അനാവശ്യമായിട്ട് എല്ലാ സ്ഥലത്തൊന്നും അവരില്ല. പിന്നെ ഷഹബാസ് അവന്റെ ഒരു പാട്ട് അത് എടുത്ത് പറയണം, നല്ല പാട്ട്. അതൊരു സോങ്ങേലുള്ളൂ, അത്
രണ്ട് സോങ്ങുണ്ട് ആ മറ്റേ ജോജു ജോർജ് പാടിയ, പക്ഷെ ആ ജോജു ജോർജ് പാടിയ ഒരു പാട്ടിന് അത് എനിക്കൊന്ന് പഴയ പാട്ടാ. രണ്ടാമത് പാടിയതാണ് നാടൻപാട്ട് പഴയത് പാടിയത്. അപ്പൊ ആ ഒരു പാട്ടും ഈ ഒരു പാട്ടും. അപ്പൊ ഈ ഒരു പാട്ടാണെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു, ആ ഫ്ലോയില് പോയിട്ട് ആ പാട്ട്. ആൻഡ് ഈ സിനിമ നിങ്ങൾ എന്താ അറിയോ, നിങ്ങളെ ത്രില്ലടിപ്പിക്കും. ഈ പടം നിങ്ങളെ ത്രില്ലടിപ്പിക്കും, അത് ഉറപ്പാണ്. ടോപ് ടു ബോട്ടം നിങ്ങളെ ത്രില്ലടിപ്പിക്കും പടം. പടത്തിലൊരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. പടത്തിലെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലല്ലേ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് ഒരു പരിധി വരെ മനസ്സിലായി, ബട്ട് ടുവാർഡ്സ് എൻഡ് നമുക്ക് നമ്മളിന്ന് പോയി. ഞങ്ങൾ വിചാരിച്ചത് തന്നെ എക്സ്പീരിയൻസ്. ആൻഡ് നല്ല വിഷ്വൽസ് ആണ്, നല്ല ഭംഗിയുള്ള ഫ്രെയിമും നല്ല ഭംഗിയുള്ള വിഷ്വൽസും ഒക്കെ നല്ല രസത്തില് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് പോലെ തോന്നും. ഭയങ്കര ഇമോഷൻ ഉണ്ട് ഇതിനകത്ത് അല്ലേ, ഒരു ഭയങ്കര ഒരു ഇമോഷൻ ആയിട്ട് ടുവേർഡ്സ് എൻഡ് ഒക്കെ നല്ലൊരു ഇമോഷൻ കിട്ടി. അനാവശ്യമായിട്ട് എവിടെയും ഈ ഇമോഷൻ വലിച്ചഴിച്ചിട്ടില്ല. അതൊരു നല്ല കാര്യം. ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്തൊക്കെ ഒരുപാട് ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരുന്നു. അതൊക്കെ കറക്റ്റ് കറക്റ്റ് ലെവലില് വെച്ച് ഒരു വെൽ ക്രാഫ്റ്റഡ്, ഇങ്ങനെ തുന്നിക്കൂട്ടി നല്ല രീതിയിൽ തുന്നിക്കൂട്ടിയ ഒരു പടമാണ്. സോ എന്താണെങ്കിലും എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് ജോജു ജോർജിന്റെ, ഒന്നും പറയാനല്ലോ. നിങ്ങൾ കൊടുക്കുന്ന കാശിന് ഡബിൾ ആയിട്ട് മുതലോ. ആ മനുഷ്യ ഉണ്ടല്ലോ, ഒരു ഡയലോഗ് ഉണ്ടല്ലേ സെക്കൻഡ് ഹാഫിന്, ഒരു സിഗരറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒരു പഫ് അടിച്ചിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സമയങ്ങൾ ലാസ്റ്റിലും അതിന്റെ മിഡിലൊക്കെ സംഭവം കൊടുക്കണം. അതിങ്ങനെ അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അങ്ങേരാണ് ഈ പടം കൊണ്ടുപോയി, എന്റെ പടം കൊണ്ടുപോയത് അങ്ങേരും ഡയറക്ടറും അങ്ങോട്ട് കൊണ്ടുപോയി ആ ലെവല് സാധനം. എന്താണെങ്കിലും കിടിലം പടം. ഇനി അടുത്തത് ഇനി രോമാഞ്ചം കാണണം. വേറൊരു പ്രൊമോഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഈ പടത്തിന് ഇനി വേറെ, കാരണം ഇത് എന്താണെങ്കിലും മൗത്ത് പബ്ലിസിറ്റി പോയി പടം, അങ്ങ് കേറി കത്തു ഉറപ്പാ. ഇനി രോമാഞ്ചം ബാക്കി നമുക്ക് അല്ലേ, രോമാഞ്ചം ഇങ്ങനെ ഉണ്ടാവില്ല. രോമാഞ്ചം ചിത്തുമായി ഉണ്ടാവില്ല, ഉപര് കാണും. വെയിറ്റ് ചെയ്ത പടമാണ്, നമ്മള് ഒരുപാട് വെയിറ്റ് ചെയ്ത് വരാം, അത് കാണണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇരട്ട എനിക്കെന്തായാലും പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടമായി. നല്ലൊരു കുറെ ഇപ്പൊ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു ത്രില്ലർ ക്രൈം ത്രില്ലർ പടം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം നമ്മുടെ എപ്പോഴും കണ്ട പാറ്റേൺ എന്ന് മാറിയിട്ട് അല്ല, ഈ 2023 നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരും അങ്ങനത്തെ പടം. കാരണം ചിലരൊക്കെ വിചാരിക്കും ഓ ഇനി വലിയ വലിയ നടന്മാരുടെ സിനിമ വരുമ്പോ മാത്രം കേറി കാണാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇരുത്തരിക്കലേ ഉണ്ടാവുള്ളൂ. ഈ പടം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സിംഗ് ആണ്. ഇപ്പൊ നല്ലൊരു സിനിമയാണ്, ഫാമിലി ആയിട്ടും കേറി കാണാം, നല്ല കഥ ഉണ്ട്. സോ നല്ലൊരു പടമാണ് ഇതില്. ഇതില് എനിക്ക് ഒരു എടുത്തു പറയാവുന്ന എന്റെ മനസ്സിലിട്ടോ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് തോന്നുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസുകാർക്ക് എവിടെയെങ്കിലും ഈ സിനിമ കാണുന്ന സമയത്ത് ചെറിയൊരു ഓ ഇതെന്താണോ നമ്മളെ ഇങ്ങനെ എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോ തോന്നും. ഓക്കെ, അത് കുറച്ച് അധികമായി അല്ലേ, അങ്ങനെ ഒരു എലമെന്റ് എനിക്ക് അങ്ങനെ തോന്നി. അത് എന്തിനാന്നൊക്കെ തോന്നി, അത്രേ ഉള്ളു. പല സിനിമകളിലായിട്ട് സോ എന്താണെങ്കിലും പണം നന്നായി, പണം എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് മ്യൂസിക് ഒക്കെ നല്ല BGM അല്ലേ, ചില BGM നല്ല രസമുണ്ട്. അതിൽ കാണിച്ച സമയത്ത് വന്ന BGM ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, ഒരു ഇന്റൻസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റി. സോ എല്ലാം കൊണ്ടും ഇരട്ട സിനിമ കൊണ്ടെത്തിച്ചത് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. അതാണ് ഫൈനലാണ്, ഇതിന്റെ ലാസ്റ്റ് ആണ് ഇത് ഞെട്ടിയത്. ആ ഞെട്ടലും അവര് വലിച്ചു കെട്ടിയിട്ടില്ല, അതും വേണമെങ്കിൽ അവർക്ക് വലിച്ചു കിട്ടായിരുന്നു. ആ സാധനം അവർക്ക് വലിച്ചു കെട്ടി കൊണ്ടായിരുന്നു, പക്ഷെ അത് പ്രോപ്പറായിട്ട് അവിടെ കൊണ്ടെട്ടും പറഞ്ഞു ആ സാധനം. അടിപൊളി പടം, നല്ല പടം.